എല്ലാവർക്കും അജിലൈറ്റി മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളറാണ്. എന്താണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ അറിയാൻ വയ്യാത്തവരുണ്ട്. അപ്പം അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാകത്തക്ക രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം നിങ്ങളെ കാണിക്കുന്നത് വീഡിയോൻ്റെ ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണ്. ഇതാണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗങ്ങൾ നമുക്കറിയാം. പല വീടുകളിലും നമ്മൾ ഒരുപാട് വീടുകളിൽ ഏകദേശം ഞാൻ പത്തനംതിട്ട ജില്ലയാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ ഏകദേശം 2000-ലധികം പ്രൊഡക്റ്റുകൾ നമ്മളിപ്പോൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം 15 വർഷമായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അനേക വീടുകളിൽ ഇപ്പോഴും ഒരു കംപ്ലയിൻ്റ് ഇല്ലാതെ വീടുകളിലിരിക്കുന്നുണ്ട്. ഒരു കംപ്ലയിൻറ്റും ഇല്ലാതെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പം വിശ്വസിക്കാൻ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ട് കാണും. എന്നാൽ കംപ്ലയിൻ്റ് ഉള്ളത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു പ്രായമുള്ള ഒരമ്മച്ചിയുടെ വീട്ടിലാണ്. അവിടെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവച്ചു. അവർക്ക് ഭയങ്കര സന്തോഷം. അവരുടെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. പിന്നെ സെൻസറിൻ്റെ ഭാഗത്ത് ചിലപ്പം ഒരു 2 വർഷം കൂടുമ്പോൾ സെൻസറിൻ്റെ ഭാഗത്ത് ചെറിയൊരു സെൻസർ മാറ്റി വെക്കേണ്ടതായിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. അല്ലാതെ ഇതിന് സ്ഥിരമായിട്ട് കംപ്ലയിൻ്റ് വരുന്ന ഒരു കാര്യങ്ങളൊന്നും ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോളിനകത്തില്ല. അപ്പം അത് ആണ് നിങ്ങളോട്. ഇപ്പോൾ ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ ഇത്രയും അധികം പ്രൊഡക്റ്റുകൾ വീടുകളിൽ സ്വീകരിക്കണമെങ്കിൽ ഇതിന് ഈ ഒരു പ്രൊഡക്റ്റിന് ഇതിൻ്റേതായിട്ടുള്ളൊരു നിലവാരം പുലർത്തുന്ന ഒരു ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു പ്രൊഡക്റ്റാണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. നമ്മൾ ഒരു സാധനം വാങ്ങിയാൽ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു സാധനം വീട്ടിലൊരു സാധനം അല്ലെങ്കിൽ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ നമ്മൾ ഫിറ്റ് ചെയ്ത് 3 മാസത്തിനിടയ്ക്ക് 2 മാസത്തിനിടയ്ക്ക് സാധനം കംപ്ലയിൻറ്റ് വന്നാൽ പിന്നെ പോയി. പിന്നെ ആ ഒരു ഈ ഒരു പ്രൊഡക്റ്റും കൊണ്ട് എങ്ങും നമുക്ക് ചെല്ലാനെത്തും പറ്റത്തില്ല. പക്ഷേ അന്ന് മുതൽ ഇന്ന് വരെയും നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു വാട്ടർ ലെവൽ കൺട്രോളാണ് ഈ വീഡിയോൻ്റേത്. വീഡിയോൻ്റെ പ്രൊഡക്റ്റ് ഇത് മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ അവരിറക്കിയിട്ടുണ്ട്. ഒരുപാട് ഇലക്ട്രോണിക്സ് ഐറ്റംസുകൾ ഇവർ ഒരുപാട് വീഡിയോൻ്റെ ഇപ്പോഴും മാർക്കറ്റിൽ ലഭ്യമാണ്. അതേപോലെ തന്നെ ക്വാളിറ്റിയിൽ തന്നെ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വാട്ടർ ലെവൽ കൺട്രോൾ. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണുക, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഞാൻ ഇത് ഫിറ്റിങ്ങിനായിട്ട് ചെന്ന സമയത്ത് അവിടെ ഇരിക്കുന്നത് ഒരു പഴയ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ. അത് ഏത് കമ്പനിയുടെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഏകദേശം 3 മാസമായേ ഉള്ളൂ ഈ ഒരു പ്രൊഡക്റ്റ് അവിടെ വീട്ടിൽ വെച്ചിട്ട്. 3 മാസമാകുന്നതിന് മുമ്പ് തന്നെ കംപ്ലയിൻ്റ് ആയി. അപ്പോഴാണ് എൻ്റെ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ വീഡിയോൻ്റെ ഒരു പ്രൊഡക്റ്റ് വേണം. അത് എത്ര വിലയാണ് അവർക്ക് പ്രശ്നമല്ല, പക്ഷേ സാധനം കംപ്ലയിൻ്റ് ആകാതിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും വീഡിയോൻ്റെ ഞങ്ങൾ ചെയ്തു തരാം, 1 ഇയർ വാറണ്ടി ഉണ്ട്, 1 വർഷത്തിനിടയ്ക്ക് എന്ത് കംപ്ലയിൻ്റ് ഉള്ളാലും നമ്മൾ മാറ്റിത്തരും, അഥവാ 1 വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും അതിന് കംപ്ലയിൻ്റ് നികത്താനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ സാധനം എടുത്തു. അവർക്ക് വളരെയധികം സന്തോഷമായി. അങ്ങനെ ഒരു വീടെന്നല്ല, ഒരുപാട് വീടുകളിൽ ഇങ്ങനെ പഴയ വാട്ടർ ലെവൽ കൺട്രോളർ പല കമ്പനിയുടെ വരുന്നുണ്ട്. 1500 രൂപ മുതൽ 2000 രൂപയ്ക്ക് അകത്തൊക്കെ നിൽക്കുന്ന രീതിയിലുള്ള ഒരുപാട് വാട്ടർ ലെവൽ കൺട്രോളറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്തു വെച്ചാൽ, മിക്കതിൻ്റെയും ഒരു പകുതി എണ്ണത്തിൻ്റെയും പ്രശ്നം എന്താ വെച്ചാൽ 230 വോൾട്ടാണ് ടാങ്കിലേക്ക് എത്തുന്നത്. ഫ്ലോട്ട് വഴിയാണ് അത് കൺട്രോളിങ് ചെയ്യുന്നത്. അപ്പോൾ 230 വോൾട്ട് ത്രൂ എപ്പോഴും അത് ലൈവായിട്ട് സപ്ലൈ കിടക്കുന്ന ഒരു സംഭവമാണ്. പലയിടത്തും ഞാൻ കേട്ടിട്ടുണ്ട്, ടാങ്ക് ക്ലീനിങ്ങിന് വരുന്ന സമയത്ത് അതിൽ നിന്ന് കറണ്ട് അടിച്ചിട്ട് പ്രശ്നമുണ്ടായിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ അങ്ങനെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡേഞ്ചറായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എന്തിനു ചെയ്യണം? ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് DC വോൾട്ടാണ് പോകുന്നത്. DC വോൾട്ടായ കാരണം അഥവാ നമ്മുടെ ദേഹത്ത് നിന്ന് മുട്ടിയിൽ തന്നെ ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. DC വോൾട്ടായ കാരണം അതാണ് ഇതിന് വേറൊരു നല്ലൊരു പ്രത്യേകത. ഇത് 230 വോൾട്ട് AC അല്ല ഇത് ടാങ്കിലേക്ക് എത്തുന്നത്, DC വോൾട്ടാണ് എത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ വാട്ടർ ലെവൽ കൺട്രോൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ ചെന്ന സമയത്ത് വർക്കിന് പോയ സമയത്ത്
കഴിഞ്ഞ ദിവസം വർക്കിന് പോയ ഒരിടത്ത് അവർ വിളിച്ചു പോകുന്ന കണ്ടു. മോട്ടർ ഓഫ് ചെയ്യുമോ എന്ന് ഞാൻ റോഡിൽ നിന്നോട്ടാണ് കേൾക്കുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ പോയിക്കൊണ്ടിരിക്കുക, മോട്ടർ ഓഫ് ചെയ്യുമോ ഇത് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ. പ്രായമുള്ളവരെ രണ്ടുപേരും അവിടെ നിന്ന് അപ്പച്ചൻ ഓടി വന്ന് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഒന്ന് ഓഫ് ചെയ്ത് വന്നപ്പോഴൊരു സമാധാനമായിട്ട്. അപ്പോഴത്തേന് ഏകദേശം കുറേ വെള്ളം വേസ്റ്റായി പോയി കഴിഞ്ഞു. അപ്പം ഞാൻ എനിക്ക് അറിയാവുന്നൊരു വീടായതുകൊണ്ട് ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ പണ്ട് തൊട്ടേ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനിയും ഞങ്ങൾക്ക് പുതിയ പ്രൊഡക്റ്റിൽ നിന്ന് ആവശ്യമില്ല, ഞങ്ങൾ പഴയ രീതിയിൽ തന്നെ പൊക്കോളാം എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ചിന്തിക്കുന്നവർ ഉണ്ട്. കാരണം കാലം മാറി, എല്ലാ കാര്യങ്ങളും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും വ്യത്യാസം വന്നു. പണ്ട് നടന്നായിരുന്നു പൊക്കോണ്ടിരുന്നത്, പിന്നെ അത് സൈക്കിളായി, പിന്നെ അത് സ്കൂട്ടറായി, പിന്നെ അത് ഫോർ വീലറായി, ടു വീലറായി. അപ്പോൾ അങ്ങനെ മനുഷ്യൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മളും കാര്യങ്ങളിലേക്ക് മുൻപന്തിയിലേക്ക് നമ്മൾ മുന്നേറണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീടുകളിൽ വെക്കും, എല്ലാ കാര്യങ്ങളും നമ്മുടെ വീടുകളിൽ നമ്മൾ വാങ്ങിക്കാൻ സന്നദ്ധരാണ്. പക്ഷേ അത്യാവശ്യമുള്ള കാര്യം നമ്മൾ വിട്ടുപോകും. അപ്പോൾ മോട്ടർ ഓൺ ചെയ്തതിന് ശേഷം, ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 5 മിനിറ്റായി കഴിയുമ്പോൾ സപ്ലൈ അങ്ങ് പോയി. സപ്ലൈ പോയി നമ്മളറിയുന്നില്ല. പിന്നെ നമ്മൾ വീട്ടിലെ കാര്യങ്ങളും ജോലിയൊക്കെ ചെയ്ത് ജോലി കഴിക്കും. ചിലപ്പോൾ നമ്മളെന്ത് ചെയ്യും, എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മളങ്ങ് പോകും. ഈ മോട്ടർ ഓൺ ചെയ്ത കാര്യം ഓർക്കത്തില്ല. നമ്മളെവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോഴായിരിക്കും റോഡ് മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പുരയുടെ മുഴുവൻ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യമായിരിക്കും കാണുന്നത്. എന്ന് വെച്ചാൽ കറണ്ട് വന്നപ്പോൾ മോട്ടർ തന്നെ ഓണായി, വെള്ളം ഓവർഫ്ലോ പോയി. ഇങ്ങനെ സംഭവിച്ച വീടുകളും നിരവധി വീടുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു പോയി. ഒന്നാമത്തെ കാര്യം, ഈ പ്രായമുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു വീഡിയോൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു വെച്ചാൽ അത് ഏറ്റവും ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ ഈ ഒരു കമ്പനി നിലവിൽ വന്നിട്ട് ഇപ്പോൾ ഒരു 19 വർഷത്തോളമായി. 19 വർഷത്തിനടുത്തായി ഈ ഒരു പ്രൊഡക്റ്റ് അവർ ഇറക്കിയിട്ട്. 19 വർഷം കൊണ്ട് ഇറക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലാതെ 6 മാസം കൊണ്ട് ഇറക്കി നിർത്തിയ ഒരു പ്രൊഡക്റ്റ് അല്ല. ഇപ്പോഴും നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. നിങ്ങൾക്ക് ഏറ്റവുമധികം പ്രയോജനം ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റായ കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതും നിങ്ങൾക്ക് വേണ്ടി ഇത് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതും. അല്ലാതെ കച്ചവടം നടത്താനോ ഇതിൻ്റെ പേരിൽ വലിയ ലാഭം നേടി എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല. നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ 6 മാസം കൊണ്ട് മനസ്സിലായതല്ല, 1 വർഷം കൊണ്ട് മനസ്സിലായതല്ല. ഏകദേശം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ പ്രൊഡക്റ്റ് എടുത്തത് ഏകദേശം 12 വർഷമായിട്ട് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അറിയാം. നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമാണ്. മറ്റ് ലോക്കൽ സാധനങ്ങളെടുത്ത് വഞ്ചിതരാകാതെ വീഡിയോൻ്റെ വാട്ടർ ലെവൽ കൺട്രോളർ തന്നെ വാങ്ങി നിങ്ങൾ വീടുകളിൽ സ്ഥാപിക്കുക. അതാണ് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം, ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. വാട്ടർ ലെവൽ കൺട്രോളർ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ആണ്. ഒന്ന്, സബ് ടാങ്കിലെ, അതായത് നമ്മുടെ ഭൂമി നിരപ്പിൽ വരുന്ന ടാങ്കിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. 2, ഓവർഹെഡ് ടാങ്കിലെ വെള്ളവും കൺട്രോൾ ചെയ്യാനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കൊണ്ട് സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫിറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 1 വർഷം വാറണ്ടി ഉണ്ട്. ഇതാണ് അതിൻ്റെ വാറണ്ടി കാർഡ്. ഇതാണ് ഇതിൻ്റെ വാറണ്ടി കാർഡ്. ഇതാണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. ഇതിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ താഴേക്കുള്ള പൊസിഷൻ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലും സെൻട്രലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഓഫ് കണ്ടീഷൻ, മുകളിലോട്ടിട്ടാൽ മാനുവൽ
അപ്പോൾ ചിലർ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംശയം ചോദിച്ചിട്ടുണ്ട്, ഓട്ടോമാറ്റിക് കിടക്കുന്ന ഒരു സാധനം കംപ്ലൈൻ്റ് ആയാൽ എങ്ങനെ അത് മോട്ടർ ഓൺ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരടുത്ത് പറയുന്നത് ഇതാണ്, മോട്ടർ ഏതെങ്കിലും വാട്ടർ ലെവൽ കൺട്രോളർ ഏതെങ്കിലും രീതിയിൽ കംപ്ലൈൻ്റ് ആയാൽ, അല്ലെങ്കിൽ സെൻസറിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയാൽ ചെയ്യേണ്ടത് മോട്ടർ അടിക്കണമെന്നുണ്ടെങ്കിൽ നേരെ മാനുവലിലോട്ട് ഇട്ടാൽ മതി. മാനുവലിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മോട്ടർ പഴയതുപോലെ തന്നെ മാനുവൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സെൻസറിൻ്റെ ഭാഗത്ത് പൊടി കയറുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നികത്തി ഇപ്പം നല്ല രീതിയിലുള്ള സെൻസറാണ് ഇപ്പോൾ കമ്പനി നമുക്ക് തരുന്നത്. ഇതാണ് എൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ, ഇതാണ്, ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല. ഇതിൻ്റെ സെൻസറും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സെൻസറാണ് കമ്പനി വിടുന്നത്. ഡൗൺ സെൻസറ്, അപ്പ് സെൻസറ്, പിന്നെ ഡ്രൈ സെൻസർ, അങ്ങനെ മൂന്ന് സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഡൗൺ സെൻസറും അപ്പ് സെൻസറും നമ്മൾ ടാങ്കിൻ്റെ ഡൗൺ സെൻസർ ടാങ്കിൻ്റെ പകുതിക്കും, അപ്പ് സെൻസർ നമ്മൾ ഓവർഫ്ലോ പൈപ്പിൻ്റെ തൊട്ട് രണ്ട് ഇഞ്ച് താഴെ ആയിരിക്കും വെക്കേണ്ടത്. അപ്പോൾ ഏത് സമയത്തും ടാങ്ക് പകുതിയാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി വെള്ളം അടിച്ച് അത് ടാങ്ക് ഫുള്ളാക്കും. ചില സമയത്ത് നമ്മുടെ മോട്ടർ ഓൺ ആകാതിരിക്കുക, അല്ലെങ്കിൽ മോട്ടറിനുള്ളിൽ എയർ കയറിയിട്ട് വെള്ളം ടാങ്കിലേക്ക് എത്താതിരിക്കുക, ഈ രണ്ട് കാരണത്താൽ വെള്ളം ടാങ്കിലേക്ക് എത്തിയില്ലെങ്കിൽ മോട്ടറിനെ ഓട്ടോമാറ്റിക്കലി ഓഫ് ആക്കാനുള്ള ഒരു സിസ്റ്റം കൂടെ ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോളിനുള്ളിൽ അവർ ചെയ്തിട്ടുണ്ട്. അത് ബീപ്പ് സൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും, വെള്ളം ടാങ്കിലേക്ക് എത്തുന്നില്ലെങ്കിൽ ബീപ്പ് സൗണ്ട് അടിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മളെ അറിയിക്കാൻ വേണ്ടി അങ്ങനൊരു അലാറം കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോളിനകത്ത്. അപ്പോൾ എന്തുകൊണ്ടും നല്ല ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണ് ഈ വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചിയുടെ വീട്ടിലാണ്, അവിടെ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവച്ചു. അവർക്ക് ഭയങ്കര സന്തോഷം. അവരുടെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. വീഡിയോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓണാക്കണ്ട, ഓഫ് ആക്കണ്ട, ഒന്നും വേണ്ട, വെള്ളത്തിന് ക്ഷാമമില്ല, എപ്പോൾ വേണേലും ഞങ്ങൾക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. സെറ്റ് ബട്ടണും കൊടുത്തിട്ടുണ്ട്, നമുക്ക് റീസെറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് റീസെറ്റ് ബട്ടണ് ഈ ഒരു പിക്ചറിനുള്ളിൽ മറിഞ്ഞിരിപ്പുണ്ട്, ജസ്റ്റ് കാണാൻ പറ്റും. റീസെറ്റ് ബട്ടണും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പതിനഞ്ച് വർഷം കൊണ്ട് കമ്പനി നല്ല രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള ഒരു പ്രൊഡക്റ്റാണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. വീഡിയോണിൻ്റെ കമ്പനി നമുക്കറിയാം, 1985 വീഡിയോൺ നിലവിൽ വരുന്നതും അന്ന് മുതൽ ഇന്ന് വരെയും നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും നല്ല രീതിയിൽ പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. 1985 നിലവിൽ വന്ന കമ്പനി ഇപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു അടിസ്ഥാനമുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് 20, എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ 20 വർഷമായി ഈ ഒരു വീഡിയോൻ്റെ വാട്ടർ ലെവൽ കൺട്രോളർ ഇറക്കിയിട്ട്. അപ്പോൾ ഈ 20 വർഷം കൊണ്ട് ഇത്രയുമധികം വാട്ടർ ലെവൽ കൺട്രോളർ പിടിച്ചു നിർത്തണമെങ്കിൽ ഇതിനകത്തെ ക്വാളിറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 20 വർഷമായിട്ടും നിർത്താതെ ഇപ്പോഴും കമ്പനി മുന്നോട്ട് നയിക്കുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണ് വീഡിയോ ഉണ്ട്. ഇന്ന് മാർക്കറ്റിൽ പല കമ്പനികളും ഇറക്കിയിട്ടുണ്ട് വീഡിയോ. പല കമ്പനികളും വാട്ടർ ലെവൽ കൺട്രോളറുകൾ ഇഷ്ടംപോലെ ഇറക്കിയിട്ടുണ്ട്, പക്ഷേ 2 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 6 മാസം കൊണ്ട് കമ്പനി നിർത്തിപ്പോകുന്നുണ്ട്. അതിന് കാരണം എന്താ? അതിൻ്റെ കാരണം ഒന്ന്, സർവീസിംഗ് ഇല്ല, രണ്ട്, ആ പ്രോഡക്റ്റ് കൊള്ളത്തില്ല, ചെറിയ കംപ്ലൈൻ്റ് വന്നാലും സാധനം അടിച്ചു പോവുക, നിലനിൽക്കത്തില്ല. ഈ 20 വർഷം കൊണ്ട് ഇപ്പോഴും വീടുകളിൽ കംപ്ലൈൻ്റ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ വാക്കി പറയാൻ ഒരു കാര്യമാണ്, വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. ഇതിനെ നമുക്ക് 100% വിശ്വസിക്കാം, 100% വിശ്വസിച്ച് വാങ്ങിച്ച് വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. അന്നത്തെ ക്വാളിറ്റിയിൽ ഒരു മാറ്റവും വരുത്താതെ അതേ പുതുമയിൽ തന്നെ ഇന്നും കമ്പനി അതേ സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോഴും ഇന്നും ജനങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. സെയിം പ്രൊഡക്റ്റ്, അതിനകത്ത് ക്വാളിറ്റിക്കകത്തോ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്കകത്തോ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡിൻ്റെ സിസ്റ്റത്തിനകത്തോ യാതൊരു കള്ളത്തരവും കാണിക്കാതെ
നല്ല അന്നുണ്ടാക്കിയ സെയിം സാധനം തന്നെയാണ് ഇന്നും നിങ്ങളുടെ കയ്യിലെത്തുന്നത്. അതുകൊണ്ട് ഇതിനെ വിശ്വസിച്ച് നിങ്ങൾക്ക് വാങ്ങി വീട്ടിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വീഡിയോൺ വാട്ടർ ലെവൽ കൺട്രോളർ. ഇതാണ് ഇതിൻ്റെ ഒരു ബേസ് വരുന്നത്. ഈ ബേസാണ് നമുക്ക് ഭിത്തിയിലോട്ട് സ്ക്രൂ ചെയ്ത് വയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഒരു ഹോള് കൊടുത്തിരിക്കുന്നത് നമുക്ക് സപ്ലൈ എടുക്കാൻ വേണ്ടിയും ഔട്ട് വിന്നും കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ഹോളാണ് ഈ ഇത് കൊടുത്തിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ബേസ് ഇത്രയേ ഉള്ളൂ. ബേസിനും അത്യാവശ്യം നല്ല രീതിയിൽ കട്ടിയുള്ള നല്ല പ്ലാസ്റ്റിക് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം മലയാളത്തിലും ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. ഏത് പുതിയതായിട്ടൊരു വാട്ടർ ലെവൽ കൺട്രോളർ നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആരുടെയും ഹെൽപ്പ് വേണ്ട. ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. ഇവിടെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, രണ്ട് ലാംഗ്വേജിലാണ് കമ്പനി ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ എഴുതി ചെയ്തിരിക്കാം. അപ്പോൾ ഇത് നോക്കിയുകൊണ്ട് ഏതറിയാൻ വയ്യാത്ത ആൾക്കാർക്കും ഈസി ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആരുടെയും ഹെൽപ്പ് വേണ്ട. ഇപ്പോൾ ഒരു വാട്ടർ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാലും ഒരു 800 രൂപയിലും കുറഞ്ഞ് കൊടുക്കണം. ഇത് പറഞ്ഞാൽ ഫിറ്റ് ചെയ്താണ്, അതൊന്നും വേണ്ട. നിങ്ങൾക്ക് തന്നെ ഈസായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ കണക്റ്ററും കാര്യങ്ങളൊക്കെ ഇതാണ്. ലൈന് ഇൻ കൊടുത്തുനിന്ന് ന്യൂട്രൽ കോമൺ ആണ് വരുന്നത്. ഔട്ട് വിന്നിൻ്റെ ന്യൂട്രൽ കോമൺ ആണ് വരുന്നത്. പിന്നെ ലൈൻ ഔട്ട്, അപ്പോൾ ലൈൻ ഇന്നും ഔട്ടും ന്യൂട്രൽ വരുന്നത് രണ്ടിൻ്റെയും കൂടെ കോമൺ ആയിട്ട് രണ്ടും കൂടെ പിരിച്ചിട്ട് ഇതിൻ്റെ ഇട്ട് കൊടുക്കുകയാണ്, അത്രേ ഉള്ളൂ. പിന്നെ വരുന്നത് പുതിയൊരു മാറ്റം കമ്പനി വരുത്തിയിരിക്കുന്നത്, ഈ ഒരു കണക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്ക്രൂ ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് പറ്റും നല്ല രീതിയിൽ. അപ്പോൾ അതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. സി എന്ന് പറഞ്ഞാൽ കോമൺ ആണ്, എൽ എന്ന് പറഞ്ഞാൽ ലോ സെൻസർ, യു എന്ന് പറഞ്ഞാൽ അപ്പ് സെൻസർ, LUD. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്നും പേടിക്കാനൊന്നുമില്ല, ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ ലോ വോൾട്ടേജിൽ ഹൈ വോൾട്ടേജ് കട്ട് ഓഫ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ലോ വോൾട്ടേജിലെ കട്ട് ഓഫ് ആകുന്നത് 160 വോൾട്ട് വൈദ്യുതി താഴുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടറിനെ ഓഫ് ചെയ്യും. ഹൈ വോൾട്ടേജ് വരുന്നത് 160 വോൾട്ട് അടുത്ത് വരുമ്പോഴേ വീണ്ടും കട്ട് ഓഫ് ആവും. അപ്പോൾ അങ്ങനെ ലോ വോൾട്ടേജിലും ഹൈ വോൾട്ടേജിലും ഈ ഒരു പ്രോഡക്റ്റ് മോട്ടറിനെ സംരക്ഷിക്കും. നിങ്ങൾ ഓരോ വീട്ടിലും ഈ ഒരു വീഡിയോൻ്റെ വാട്ടർ ലെവൽ കൺട്രോളൊക്കെ നിങ്ങളുടെ മോട്ടറിന് ലൈഫ് കിട്ടും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിലൊന്ന് മേടിച്ച് നോക്ക്. എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീട്ടിൽ മോട്ടർ പല പ്രാവശ്യം കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്, പല പ്രാവശ്യവും കംപ്ലയിൻ്റ് ആവുന്ന എന്താ സംഭവം എന്ന് അറിയത്തില്ല, അങ്ങനെയുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മോട്ടറിനെ ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വേണിച്ച് വെക്കുക ഈ ഒരു വീഡിയോൻ്റെ വാട്ടർ ലെവൽ കൺട്രോളർ. ഉറപ്പായിട്ടും മോട്ടറിനെ ലൈഫ് കിട്ടും, ഉറപ്പാണ്. ഇനിയും നിങ്ങൾ ഓവർഫ്ലോയെ പറ്റി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. മോട്ടർ ഓൺ ചെയ്താൽ ഓവർഫ്ലോ ആകുന്നു എന്നുള്ള ഒരു പേടി ഇനി മുതൽ വേണ്ട. അതിനെല്ലാം പരിഹാരമായി കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് വീഡിയോ ഓൺ വാട്ടർ ലെവൽ കൺട്രോളർ. അതുകൊണ്ട് ഇനി മുതൽ ടാങ്ക് ഓവർഫ്ലോ പോകുന്നു, അയ്യോ ഓടിച്ചല്ലോ, ഓഫ് ചെയ്യോ എന്ന് പറഞ്ഞ് അലക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ ഒരു വീഡിയോൻ്റെ ഒരു പ്രോഡക്റ്റ് ഓരോ വീട്ടിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിനിയും ടാങ്കിൽ വെള്ളം തീർന്നോ അടിക്കാൻ സമയമായോ ഒന്നും ചിന്തിക്കേണ്ട. എല്ലാം ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോളർ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കിയോളൂ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലും ഈ ഒരു വാട്ടർ ലെവൽ കൺട്രോൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇതിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൻ്റെ എന്തെല്ലാം ഗുണങ്ങൾ ഇത് വെച്ചിട്ട് നിങ്ങൾ കിട്ടുന്നുണ്ട് എന്ന്. ഒരുപാട് ആൾക്കാരുടെ വീടുകളിൽ ഒരുപാട് വീടുകൾ വെച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഹാപ്പിയാണ്.
എല്ലാവരും 100% ഹാപ്പിയാണ് ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട്. കാരണം മറ്റ് പ്രൊഡക്റ്റൊക്കെ കംപ്ലൈൻ്റ് ആയി പോകുമ്പോൾ 3 മാസം 4 മാസം ഒക്കെ ഇരിക്കുമ്പോൾ കംപ്ലൈൻ്റ് ആയി പോകുന്നു, അതിൻ്റെ സർവീസിങ്ങിന് ആളില്ല, ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നു, ആരുമില്ല സർവീസിന് വരാനോ അല്ലെങ്കിൽ ആ കംപ്ലൈൻറ്റ് നികത്തി കൊടുക്കാൻ ആരുമില്ല. 3 മാസം 4 മാസം 2.5 മാസം കൊണ്ട് സാധനം അടിച്ചു പോകും ലോക്കൽ സാധനങ്ങൾ. അതിനൊക്കെ അപേക്ഷിച്ച് നിങ്ങളിത് വാട്ടർ ലെവൽ കൺട്രോൾ നോക്കുക. 1 വർഷം ഇതിന് വാറണ്ടി ഉണ്ട്. പിന്നീട് കംപ്ലൈൻറ്റ് വന്നാലും ഇതിന് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. നിങ്ങളതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായി ഈ ഒരു വീഡിയോ ഓൺ വാട്ടർ ലെവൽ കൺട്രോളർ നിങ്ങൾക്ക് വീട്ടിൽ ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്.